ഞാൻ മുപ്പത്തി അഞ്ച് വർഷം മുപ്പത്തഞ്ച് വർഷം തികയില്ല കുറച്ച് മാസങ്ങളെ കുറവുള്ളൂ ഇന്ത്യൻ റെയിൽവേയിൽ പല തരത്തിലുള്ള ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെയിൽവേയിൽ നടക്കുന്നു നല്ലതും ചീത്തയും സന്തോഷിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും എല്ലാം സംഭവിക്കുന്ന സംഭവിക്കുന്നൊരിടമാണ് റെയിൽവേ ഞാൻ ചേരുന്ന സമയത്ത് പതിനാറ് ലക്ഷം ജോലിക്കാരുണ്ടായിരുന്നു ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ പതിമൂന്ന് ലക്ഷമോ മറ്റേ ഉള്ളു കുറച്ച് പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ മാസത്തിലാണ് ഞാൻ റെയിൽവേയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട് ട്രെയിനിങ്ങിനായിട്ട് പോകുന്നത് എനിക്കന്ന് ഇരുപത് വയസ്സും കുറച്ച് മാസങ്ങൾ പ്രായമുള്ളു ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഡിഗ്രി റിസൾട്ട് വന്ന് മാസങ്ങൾക്കുള്ളിൽ ജോലി കിട്ടി എന്നുള്ള വലിയൊരു സന്തോഷമുണ്ടായിരുന്നു പക്ഷേ റെയിൽവേ ഈ റിട്ടേൺ ടെസ്റ്റും ഇൻറ്റർവ്യൂ ഒക്കെ പാസ്സായെങ്കിലും റിപ്പോർട്ട് ചെയ്ത ഉടനെ ഒരു മെഡിക്കൽ ടെസ്റ്റിന് പോകണമായിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു നീ ഇത് രണ്ടുമൊക്കെ നീ രക്ഷപ്പെടും മെഡിക്കൽ ടെസ്റ്റിൽ ഒരിക്കലും കടന്നുകൂടില്ല കാരണം റെയിൽവേ ഒരു മിലിറ്ററി പോലെയാണ് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ പക്ഷെ അതിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സെലക്ട് ചെയ്യപ്പെടുകയും തിരുച്ചിറപ്പള്ളിയിൽ സദേൺ റെയിൽവേയുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്നെ അയക്കുകയാണ് ചെയ്ത് ഞാൻ ഒരു ടിക്കറ്റ് കളക്ടറായിട്ടാണ് റെയിൽവേയിൽ ചേരുന്നത് ട്രെയിനിങ്ങിന് ശേഷം ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്നത് സേലത്താണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് എൺപത്തി ഒന്ന് ഡിസംബർ ഏഴാം തീയതി സേലം ജംഗ്ഷനിലാണ് ഇപ്പോൾ സേലത്തേക്ക് പോകുമ്പോൾ ഞാൻ ഒരു തമിഴ് മലയാളം ഭാഷാ സഹായി റെയിൽവേ സ്റ്റേഷനിലെ ഹിഗിം ബോധം സ്റ്റോളെന്ന് വാങ്ങിയിട്ടാണ് പോകുന്നത് കാരണം ഈ ടിക്കറ്റ് കളക്ടറുടെ ജോലിയിൽ ഇൻഫർമേഷൻ സെൻറ്ററിൽ ഇരുന്ന് ആളുകൾക്ക് വേണ്ട വിവരങ്ങൾ യാത്രക്കാർക്ക് വേണ്ട വിവരങ്ങൾ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി അപ്പോൾ തമിഴ് എനിക്ക് അറിയാത്തൊരു ഭാഷ ആയതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഷാ സഹായം വാങ്ങിയിട്ട് പോകുന്നത് എനിക്ക് റെയിൽവേ ആയിട്ട് യാതൊരു ബന്ധവും അതുവരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രസം വളരെ അപൂർവമായി ഞാൻ റെയിൽവേയിൽ യാത്ര ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഒക്കെ അത്രയൊന്നും യാത്ര ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല ഞാൻ ഓർക്കുന്ന ഒരു ആദ്യത്തെ റെയിൽവേ യാത്ര എനിക്ക് ഏഴോ എട്ടോ വയസ്സുള്ളപ്പോൾ അമ്മയുടെ കൂടെ എൻ്റെ അമ്മാവൻ ജോലി ചെയ്തിരുന്ന ഡിൻഡികൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവർ നേരിയൊരു ഓർമ്മയുള്ളൂ കൂടെയൊക്കെ പോകുന്ന ഒരു കരിവണ്ടിയിലുള്ള അതിനുശേഷം റെയിൽവേ ജോലിക്ക് വേണ്ടിയുള്ള ഇൻറ്റർവ്യൂവിനാണ് ഞാൻ ട്രെയിനിൽ കയറിപ്പോകുന്നത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ആലോചിച്ചാൽ ആ ചിരി വരുന്ന ഒരു കാര്യമുണ്ട് ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ റെയിൽവേ ഒരു പാസ് അയച്ചു തരും എനിക്ക് വായിച്ചു തന്നിരുന്നു ആ പാസ് ഉപയോഗിച്ച് റിസർവ് ചെയ്ത് വളരെ സൗകര്യമായിട്ട് പോകാമായിരുന്നു പക്ഷേ എനിക്കിതൊന്നിനെ പറ്റിയൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഈ പാസ് പോക്കറ്റിലിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഏകദേശം കൊല്ലം വരെയൊക്കെ നിന്നാണ് യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്തുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് ഈ ഇൻ്റർവ്യൂവിന് ചെന്ന സമയത്ത് ഒരുപാട് പേർ വരിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നെ തിരഞ്ഞെടുക്കുമെന്ന് ഒരു തരത്തില് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പലരും അവരുടെ റെയിൽവേ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ യാത്ര ചെയ്തതേ കുറവ് എനിക്ക് റെയിൽവേയോട് ഒരു ബന്ധവുമില്ലാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് ഇതൊരു തമാശയായിട്ട് വെറുതെ അവിടെ വരെ പോയി തിരിച്ചു വരിക എന്നുള്ളത് മാത്രമേ എന്ന് പറഞ്ഞതാണ് പക്ഷേ ഞാൻ റെയിൽവേ ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തി റെയിൽവേയെക്കുറിച്ച് കിട്ടാവുന്നത്ര വിവരങ്ങളൊക്കെ ശേഖരിച്ച് പഠിച്ച് ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം റെയിൽവേ ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയ ദിവസം ബോംബെയിൽ നിന്ന് താനയിലേക്ക് വണ്ടി ഓടിയ ദിവസം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ പക്ഷേ ഇൻ്റർവ്യൂ ബോർഡ് ഇതിനെപ്പറ്റി ഒരു അക്ഷരം എന്നോട് ചോദിച്ചില്ല നിങ്ങളാണ് അപ്പോൾ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് ഉച്ച വരെ ഈ ക്യൂവിൽ നിന്നിട്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ടെൻഷൻ വീണ്ടും കൂടും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് വീണ്ടും വിളിക്കുമ്പോൾ ഒന്നാമത്തെ ആളായിട്ടാണ് ഇൻറ്റർവ്യൂവിന് ചെല്ലുന്നത് ഇൻറ്റർവ്യൂ ബോർഡിലുള്ള മൂന്ന് പേർ റെയിൽവേയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുള്ള പ്രതീക്ഷയിൽ ഞാനിതെല്ലാം തയ്യാറെടുത്ത് ചെന്നിരിക്കുമ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഇതൊന്നും കണക്റ്റഡ് അല്ലാത്ത നിങ്ങൾ മഹാഭാരതം വായിച്ചിട്ടുണ്ടോ അപ്പോൾ എനിക്ക് ഉറപ്പായി ഈ ജോലി എനിക്ക് കിട്ടുന്ന പ്രശ്നമില്ല മഹാഭാരതം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക ആണ് ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് നിറയെ ഈ ഇൻ്റർവ്യൂ എല്ലാം തട്ടിപ്പാണ് ആരെയും സെലക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല ഇതൊക്കെ മുമ്പേ തന്നെ ആളുകളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഒരു വലിയ പ്രഹസനമാണ് നടക്കുന്നത് പിന്നെ ചില അവിടെ ഈ വരിയിൽ നിന്നിരുന്നവരൊക്കെ പറയുന്നുണ്ട് അവർ പല ആളുകളെ പോയി കണ്ടതിനെക്കുറിച്ചും സ്വാധീനിച്ചതിനെക്കുറിച്ചും ഒക്കെ പറയും അപ്പോൾ ഇതൊന്നും എനിക്ക് ഈ ഹാപ്പ് യുർ റെഡ് മഹാഭാരത എന്ന ആദ്യത്തെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രഹസനമാണെന്നുള്ള ഉറപ്പായി ഞാൻ ഒരു നിമിഷം ആലോചിച്ചു എന്ത് ഉത്തരം പറയണം യെസ് എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിനെ കുറിച്ച് തീർച്ചയായിട്ടും എന്തെങ്കിലും ചോദ്യങ്ങൾ വരും നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മഹാഭാരതം പോലും വായിച്ചിട്ടില്ലേ എന്ത് ആദ്യത്തെ ചോദ്യത്തിനെ നമ്മൾ അറിയില്ല എന്ന് പറയുന്നത് പോലത്തെ അല്ലെങ്കിൽ നെഗറ്റീവ് ആൻസർ ആവും ഞാൻ രണ്ടും കൽപ്പിച്ച് യെസ് എന്ന് ഉത്തരം പറഞ്ഞു പറയാനുള്ളൊരു ധൈര്യം ഞാൻ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ സമാന്തരമായിട്ട് പാരൽ കോളേജിൽ പഠിപ്പിച്ചിട്ട് എല്ലാ വിഷയവും പഠിപ്പിക്കും എന്ത് വിഷയവും പഠിപ്പിക്കാവുന്ന ഒരു പൊട്ട ധൈര്യത്തിലാണ് ഈ പഠിപ്പിക്കുന്നത് അപ്പോൾ മലയാളം പഠിപ്പിക്കുമ്പോൾ മഹാഭാരതത്തിലെ ശാന്തി പർവം അന്ന് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അതിൻ്റെ ഒരു പോർഷൻ പഠിപ്പിക്കാണ്ട് അപ്പോൾ മഹാഭാരതം അത്യാവശ്യം കഥയൊക്കെ എനിക്കറിയാം പിന്നെ ഈ വായിക്കാനുള്ള ഒരു താല്പര്യം പുസ്തകങ്ങളോടുള്ള സ്നേഹമുള്ളതുകൊണ്ടും അത് കഥ അറിയാനുള്ള താല്പര്യം കൊണ്ട് മൊത്തമായിട്ട് വായിച്ചിരുന്നു തുടർന്ന് ഒൻപത് ചോദ്യങ്ങൾ എന്നോട് അദ്ദേഹം മഹാഭാരതത്തിനെക്കുറിച്ച് തിരിച്ചും മറച്ചും ചോദിച്ചു അപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ടോ എന്തോ ഈ ഒമ്പത് ചോദ്യത്തിനും എനിക്ക് ഉത്തരം പറയാൻ പറ്റിയിരുന്നില്ല അപ്പോഴും ഉള്ളിൽ ഞാൻ ചിരിക്കുന്നുണ്ട് ഇത് എന്തൊരു പ്രഹസനമാണ് നടക്കുന്നത് ഈ റെയിൽവേയിൽ ടിക്കറ്റ് കളക്ടറാവാൻ വന്ന ആളോടാണ് മഹാഭാരതത്തിനെ പറ്റി ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ഉള്ളിൽ ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടേ ഒമ്പത് ചോദ്യവും ഞാൻ ശരി ശരിയത്തരം പറഞ്ഞപ്പോവും പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇയാളൊരു മഹാഭാരത വിദഗ്ധനാണ് ഇനി കൂടുതൽ ചോദിച്ച് സമയം കളയേണ്ടെന്ന് വെച്ചാൽ അടുത്ത ചോദ്യം അമേരിക്കൻ പ്രസിഡൻറ്റായിട്ട് ജിമ്മി കാർട്ടർ ജയി ജയിച്ചതിനെപ്പറ്റി കാർട്ടറെ പറ്റി പറ്റിയൊരു ചോദ്യമായിരുന്നു പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്കിത് കിട്ടാൻ പോകുന്നില്ല എൻ്റെ പാരൽ കോളേജ് അധ്യാപക ജോലി കൂടുതൽ ശക്തിയായിട്ട് തുടരുകയൊക്കെയാണ് ചെയ്ത് അപ്പം അങ്ങനെയാണ് ഇതിൽ വന്നു പെടുന്നത് പിന്നീട് തിരുച്ചിറപ്പള്ളിയിൽ ചെന്ന് ട്രെയിനിങ്ങിന് ചെല്ലുമ്പോഴും അവിടെ കാലത്ത് കുറേ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ ഉണ്ട് ഞാനാണെങ്കിൽ ആസ്മാ രോഗിയാണ് അത്ര ആരോഗ്യം ഇപ്പോഴും അപ്പോഴും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് വലിയ ഭയത്തോടു കൂടിയാകും അതിൽ രസമായിട്ടൊരു ഓർമ്മ എൻ്റെ താമ ഈ ഹോസ്റ്റൽ മേറ്റ് രണ്ട് പേർ മൂന്നാളാണ് ഞങ്ങളൊരു റൂമിലുണ്ടായത് അപ്പോൾ അതിൽ രണ്ട് പേരോട് ഞാൻ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു അവിടെ ചെന്നാൽ നാല് റൗണ്ട് ഓടണം വലിയൊരു ഗ്രൗണ്ടിൽ അപ്പോൾ എനിക്കിത് സാധിക്കില്ല അപ്പോൾ എന്തായാലും അത് പ്രശ്നമാകും അടുത്ത് ഇൻസ്ട്രക്ടറോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു എക്സംഷൻ വാങ്ങിക്കണം അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന രണ്ട് പേരും എന്നെ പ്രോത്സാഹിപ്പിച്ചു പറഞ്ഞു നോക്കാം നിങ്ങൾക്ക് എങ്ങനെ ആസ്മാറ്റിക് ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എക്സെംഷൻ കിട്ടും അപ്പോൾ മറ്റൊരാൾ ഒന്ന് പറഞ്ഞാൽ അത് പറയണ്ട അത് പറഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ കിട്ടിയ ജോലി ഉടനെ നഷ്ടപ്പെടുന്നു ഈ ഗ്രൗണ്ടിലേക്ക് കാലത്ത് ഞങ്ങൾ മൂന്ന് പേര് കൂടി പോകുന്നു അവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുള്ള ആളുകളാണ് മുൻപുള്ള സൗഹൃദമൊന്നുമില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു ഈ ഇൻസ്ട്രക്ടറുടെ അടുത്ത് എത്തുമ്പോൾ കുറച്ചും കൂടെ വേഗത്തിൽ അതിലൊരാൾ നടക്കും അയാൾ ഇൻസ്ട്രക്ടറുടെ അടുത്ത് ചെന്ന് ഈ തന്ത്രം ആദ്യം അങ്ങോട്ട് പ്രയോഗിക്കുന്നു അയാൾ ആസ്മാരോഗിയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ഒരു ഒരു സാധ്യതയില്ലാത്തത് കൊണ്ട് ഞാൻ ഈ നാല് റൗണ്ട് ഓടാൻ വിധിക്കപ്പെടും തിരിച്ചു വന്ന് യാസ്മി ഇല്ലാത്ത സുഹൃത്ത് എന്നോട് പറയാണ് നിനക്കും ഈ രക്ഷ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു എന്നല്ലോ അപ്പോൾ അങ്ങനെ റെയിൽവേയുടെ ഉള്ളിൽ കയറാൻ പോകുന്ന സമയം മുതലേ ഇത്തരം ചതിയുടെയും പാരവെപ്പിൻ്റെയും ഇടയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് ജോലിയുടെ മുപ്പത്തഞ്ച് വർഷവും ഇതിൻ്റെ പല തലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പം മെഡിക്കൽ ടെസ്റ്റിൽ റെയിൽവേ ഹോസ്പിറ്റൽ വൈദ്യപരിശോധനയ്ക്കായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഇതുപോലെയുള്ള ഒരു വലിയ തട്ടിപ്പെന്നോ ചതി എന്ന് പറയുന്നതിന് സാക്ഷിയാകേണ്ട ബുണ്ട് ഇപ്പം ഞങ്ങൾ പത്ത് ഇരുപത് പേരോളം ഇരിക്കുന്നുണ്ട് അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ അറ്റൻഡർ കാലത്ത് നേരത്തെ എട്ട് മണിക്ക് തന്നെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നു മെഡിക്കൽ ട്രസ്റ്റ് തുടങ്ങാൻ പോവുകയാണ് ഇരുപത്തിയഞ്ച് രൂപ വീതം ഓരോരുത്തരും തരണം അതിൻ്റെ ഫീസാണ് അപ്പോൾ ഇരു ഈ ഇരുപത്തഞ്ച് രൂപ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇരുപത്തഞ്ച് രൂപയാണ് ഞങ്ങൾ ഇരുപത്തിരണ്ട് പേരും ഇരുപത്തഞ്ച് രൂപ വെച്ച് ഇയാൾക്ക് കൊടുക്കും അയാൾ ഞങ്ങളെ അതിനകത്ത് കൊണ്ടുപോയിട്ട് ഈ എന്താ ഐ ടെസ്റ്റിനൊക്കെ കാണിക്കുന്ന ഈ സി കാ താ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഇതൊക്കെ വായിപ്പിക്കുന്നു തിരിച്ചിവിടെ തന്നെ കൊണ്ടു ഇരുത്തിയിട്ട് പറയുന്നു ഇനി പത്ത് മണിക്ക് ഡോക്ടർ വരും അപ്പോഴാണ് ശരിക്കുള്ള മെഡിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നു റെഡി ആയിട്ടിരുന്നുള്ളൂ ഞാനൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് പേരും മെഡിക്കൽ ടെസ്റ്റിലൊക്കെ പാസ്സാകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് ജോലിയിൽ കയറിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ഹോസ്പിറ്റൽ അറ്റൻഡർ ഞങ്ങളെ പറ്റിച്ചതായിരുന്നു ഈ ഇരുപത്തഞ്ച് രൂപയെന്ന് പറഞ്ഞൊരു ഫീസ് അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വിട്ടികളായിട്ട് ഈ ഇരുപത്തിരണ്ട് പേരും കൂടെ മുന്നൂറ് രൂപ ഇയാൾക്ക് കൊടുക്കും എൺപത്തി ഒന്നിലെ മുന്നൂറ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മൂവായിരമല്ല അതിനേക്കാൾ വലിയൊരു തുകയാണ് അപ്പോൾ ഈ റെയിൽവേയുടെ അകത്ത് കയറുമ്പോൾ തന്നെ ഇങ്ങനത്തെ പല അവസ്ഥകളിൽ കൂടിയാണ് നമ്മൾ കടന്നുപോകുക എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തമിഴ് മലയാളം ഭാഷാ സഹായിയുമായി സേലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇൻഫർമേഷൻ സെൻറ്ററിൽ ആയിട്ട് ഡ്യൂട്ടി ഇൻഡിപ്പെൻ്റൻ്റ് ഡ്യൂട്ടി എന്നാണ് പറയുന്നത് റെയിൽവേക്ക് തന്നെ ഒരു ഭാഷയുണ്ട് റെയിൽവേയുടെ അനൗദ്യോഗിക ഔദ്യോഗിക ഭാഷ സദേൺ റെയിൽവേ സംബന്ധിച്ചത്തോളം തമിഴാണ് ഞങ്ങൾ അനൌദ്യോഗിക ഔദ്യോഗിക ഭാഷ ആണവർ അറിയാതെ സദൺ റെയിൽവേയിൽ ജോലി ചെയ്യാൻ പറ്റില്ല റെയിൽവേയുടേതായ കുറേ കാര്യങ്ങൾ നമ്മളത് ചേർന്ന് എല്ലാ ജോലിക്കും ഉണ്ടാവും ജേർണലിസ്റ്റുകൾക്ക് അവരുടെ ഒരു ഭാഷയും ഉണ്ടാവും അതുപോലെ റെയിൽവേയുടെ ഒരു ഭാഷയും അതിൻ്റെ ഒരു ജീവിതമൊക്കെ പരിചയപ്പെടുന്നത് അതിന് ശേഷമുള്ള കുറേ കാലങ്ങൾ ആദ്യമൊക്കെ വലിയ സംശയങ്ങളായിരുന്നു ഇപ്പോഴോ യാത്രക്കാർ വന്ന് ചോദിക്കുമ്പോൾ നമുക്കതിന് ഉത്തരം പറയാൻ ഇപ്പം തമിഴിൽ എന്തെങ്കിലും ചോദിച്ച് അബദ്ധമായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറെ പ്രശ്നങ്ങളാണ് എൻ്റെ ഒരു സുഹൃത്ത് കൂടെ ജോലി ഒരു സഹപ്രവർത്തകൻ സേലം ജില്ലാ ജഡ്ജിയോട് സംസാരിച്ച സമയത്ത് വേണ്ടത്ര റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിച്ചു ഈ റെസ്പെക്റ്റ് ഉള്ള ഭാഷ അറിയില്ലല്ലോ തപ്പിപ്പിടിച്ച് ഈ ഭാഷാ സഹായി വെച്ചിട്ടാണല്ലോ പഠിച്ചത് അപ്പോൾ ഈ ഭാഷാ സഹായി വെച്ച് സംസാരിച്ചപ്പോൾ അതിന് ഒരു കുറച്ച് പ്രായമുള്ള റെസ്പെക്റ്റബിളായിട്ടുള്ള ഒരാളോട് പറയേണ്ട രീതിയിലല്ല അയാൾ പറഞ്ഞു ആദ്യത്തെ ദിവസം തന്നെ ഒരു പബ്ലിക് കംപ്ലൈൻറ്റോട് കൂടിയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ആരംഭിക്കും പിന്നെ ഒരു ഒന്നര വർഷത്തോളം ഞാൻ ടിക്കറ്റ് കളക്ടറായിട്ട് സേലത്തും അതിന് ശേ ശേലത്തൊന്നര വർഷമില്ല ഒരു നാലഞ്ച് മാസമേ ഉള്ളൂ അത് കഴിഞ്ഞ് കോഴിക്കോടാണ് എൻ്റെ ജോലിയുടെ രണ്ടാം ഘട്ടമാണ് കോഴിക്കോട് എൺപത്തി രണ്ടിൽ കോഴിക്കോട് വരും ഈ കോഴിക്കോട് വന്നതും വളരെ വ്യത്യസ്തമായൊരു തലത്തിലാണ് വരുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുവരെ മലബാറിലേക്ക് യാത്ര ചെയ്തിട്ടില്ല ആദ്യമായിട്ട് മലബാറിലേക്കുള്ള യാത്ര ഈ കോഴിക്കോട്ടേക്കുള്ള ട്രാൻസ്ഫറുമായിട്ടാണ് വരും ആ ട്രാൻസ്ഫർ കിട്ടാനുള്ള കാരണം തന്നെ വളരെ രസമാണ് സേലത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ബാച്ചിൽപ്പെട്ട ഒരാൾക്ക് കോഴിക്കോട് പോ പോസ്റ്റും കിട്ടും അപ്പോൾ ഈ കോഴിക്കോട് പോസ്റ്റൊക്കെ കിട്ടിയ ആൾ തമിഴ്നാട്ടുകാരനാണ് വെളുപ്പുരത്തുകാരനാണ് അയാളുടെ പേര് ഇമയവരമ്പൻ എന്നാണ് ഇമയവരമ്പൻ എന്ന് പറയുന്നത് ഹിമാലയത്തിനെ അതിർത്തിയാക്കിയവൻ ചോഴ രാജാവിൻ്റെ ഒരു പേരിലാണ് ഇയാളുടെ അപ്പോൾ ഇമയവരൻ്റെ വരമ്പൻ്റെ അച്ഛനമ്മമാണ് ഒരു ദിവസം എന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് അപ്പോൾ അവർ അധ്യാപകരാണ് ഖദർ കുപ്പായം ഒക്കെ ഇട്ട് വളരെ സാത്വികരായ രണ്ട് പേർ കണ് വന്ന് കണ്ടിട്ട് പറഞ്ഞു തമ്പി കൊഞ്ചം ഹെൽപ്പ് പണ് ഇവരുടെ പയ്യൻ ഈ ഇമയവരമ്പൻ കോഴിക്കോട് ജോലി ചെയ്യുക അവൻ അവിടെ തുടർന്നാൽ ഞങ്ങളുടെ കാര്യം ആകെ അപകടമാവും ചകപ്പാണ് മലയാളി പെണ്ണെപ്പാത്ത് കല്യാണം പെണ്ണിടിച്ചാൽ ഞാൻ എന്നെ പണ്ടരുത് അവരുടെ വലിയൊരു പ്രശ്നം അതായിരുന്നു കേരളത്തിൽ കേരളത്തിലേതെങ്കിലും ചകപ്പായ ചകപ്പെന്നവർ പറയുന്നത് ചുവപ്പല്ല പെളുത്തുകൾ ഒരു മലയാളി പെണ്ണിനെ കണ്ട് അവൻ ഈ ഇമയവരമ്പൻ കല്യാണം കഴിച്ചാൽ ഇവരുടെ ജീവിതമാകെ തകർന്നു പോകും അപ്പോൾ അതെന്ന് രക്ഷിക്കാനാണ് ഈ അച്ഛനും അമ്മയും കൂടി എൻ്റെ അടുത്ത് വന്നു അപ്പോൾ അവിടെ സേലത്തുനിന്ന് നാട്ടിലേക്ക് ട്രാൻസ്ഫർ വരുന്നത് എനിക്ക് വളരെ ഗുണമുള്ള കാര്യമാണെന്ന് അവർ ചിന്തിക്കുന്നേ ഇല്ല അവർക്ക് ഗുണമുള്ളൊരു കാര്യമാണെന്നുള്ളത് വേണ്ട കടലാസുകളൊക്കെ അവർ തയ്യാറാക്കി കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒപ്പ് മാത്രമേ വാങ്ങുന്നു മഡ്രാസിലേക്കൊക്കെ അവർ തന്നെയാണ് പോയി ഇത് ഇതിൻ്റെ പ്രൊസീജിയറെല്ലാം നടത്തിയിട്ട് അവസാനം എനിക്ക് കോഴിക്കോട്ടേക്കും ഹിമയ വരമ്പൻ സേലത്തേക്കും പോകുന്നു അധികം താമസിയാതെ ഇമയപരമ്പന് റിസർവ് ബാങ്കിൽ കോയിൻ നോട്ട് എക്സാമിനറായിട്ട് ജോലി കിട്ടി റിസർവ് ബാങ്കിലേക്ക് പോകുന്നുമുണ്ട് അപ്പം അങ്ങനെ ഇമയപരമ്പനെ അവിടേക്ക് എത്തി ഇമയപരമ്പൻ പിന്നെ നമ്മുടെ ടി വി ചന്ദ്രേട്ടൻ റിസർവ് ബാങ്കിൽ ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഈ ഇമയപരമ്പൻ അപ്പം ഇങ്ങനെ തുടക്കത്തിൽ തന്നെ നമ്മൾ കോഴിക്കോട് എത്തുന്നതിൻ്റെ പശ്ചാത്തലവും ഇങ്ങനെയാണ് പക്ഷേ കോഴിക്കോട് എത്തിയതിന് ശേഷമുള്ള കാലം അല്ലെങ്കിൽ ഒരു ഒന്നര കൊല്ലം കഷി ഒരു കൊല്ലം നാല് മാസം വട്ടിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ പത്തൊൻപത് സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട് മുപ്പത്തി അഞ്ച് കൊല്ലത്തിനുള്ളിൽ പത്തൊൻപത് സ്ഥലത്തേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തു ചിലപ്പോൾ എൻ്റെ ജോലി ചെയ്യലിൻ്റെ വിശേഷം കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചത് അത് കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റ് പല സ്ഥലത്തും ഡൽഹിയിലും ഒക്കെ ഡെപ്യൂറ്റേഷനൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഇപ്പോൾ ചോദിച്ചാലും ഉറപ്പിച്ച് പറയാൻ പറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു കോഴിക്കോട് ഞാൻ കോഴിക്കോട് ജോലി ചെയ്തിരുന്നത് പത്ത് മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പാണ് ഇപ്പോൾ പോയാലും കോഴിക്കോട് അന്നോ നമുക്ക് പരിചയമുള്ളവരിൽ കുറച്ച് പേരെങ്കിലും കാണും ആ ഒരു ഒരു സ്നേഹത്തിൻ്റെ ഞാൻ കോഴിക്കോട്ടുകാരെ വെറുതെ പുകഴ്ത്തി പറയുന്നല്ല ആ അനുഭവിച്ചറിഞ്ഞ് വളരെ ആത്മാർത്ഥമായി പറയുന്ന കാര്യം ആ കണ്ടാൽ സ്ഥലാണ്ട് രാമകൃഷ്ണേട്ടാന്ന് പറഞ്ഞ ആ ഒരു അടുപ്പും വേറെ ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥലത്തും സംഭവിച്ചിട്ടില്ല ഇപ്പം മാംഗ്ലൂരിലാണെങ്കിലോ അല്ലെങ്കിൽ പാലക്കാടാണെങ്കിൽ സേലം ഈറോഡ് അതുപോലെ കോയമ്പത്തൂർ ചെന്നൈ ഡൽഹി പല സ്ഥലത്തും ഒരു സ്ഥലത്തും ഇത്ര കണ്ട് അടുത്ത ഇടപഴകുന്ന ആളുകൾ ഇത്ര മറ്റൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ജോലി ചെയ്യുന്ന ഇടപഴകുന്ന ആളുകൾ അപ്പോൾ അവിടേക്കാണ് ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് ഇത് ഇവിടെ നിന്ന് ടിക്കറ്റ് എക്സാമിനറായിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ടാണ് ഞാൻ ട്രെയിൻ ജീവിതത്തിലേക്ക് പോകും പോകുന്നത് ടിക്കറ്റ് കളക്ടറായിട്ട് സേലത്തും കോഴിക്കോടുമാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ ഈ കാലത്ത് കോഴിക്കോട് ജോലി ചെയ്യുമ്പോഴൊക്കെ വളരെ രസകരമായ നിരവധി അനുഭവങ്ങളുണ്ട് ഞാൻ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് എഴുത്തുകാരെ നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ ഈ കാലത്താണ് ഈ എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ ഒരു സുവർണ കാലമാണ് അത്ര സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന പലതരത്തിലുള്ള എഴുത്തുകാരുടെയും പലപ്പോഴും എഴുത്തുകാർ ധാരാളമായിട്ട് കോഴിക്കോട്ടേക്ക് വരുന്നതും കലാകാരന്മാർ വരുന്നതും ഒക്കെ റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് എയർപോർട്ടൊന്നുമില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത് തിരിച്ചു പോകുന്നതൊക്കെ അപ്പോൾ ഇവരൊക്കെ കാണാൻ പരിചയപ്പെടാനൊക്കെ വലിയ അവസരം ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ വായനയും കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു കാലമാണ് അത്ര തിരക്കില്ല ഇന്നത്തെ കോഴിക്കോട് സ്റ്റേഷനല്ല ഇപ്പോൾ തീവണ്ടികൾ മാംഗ്ലൂർ വരെ പോകുന്നു അതിനപ്പുറത്തേക്കില്ല അപ്പോൾ അതുകൊണ്ട് വണ്ടികളില്ലാത്തൊരുപാട് സമയമുണ്ടാകും അപ്പോൾ വൈകുന്നേരം ഒരു ഒരാറു മണിക്ക് ശേഷം പിന്നെ ഏഴേ മുക്കാൽ എട്ട് മണിക്ക് എടുത്തു വണ്ടി വരുന്നു ഇതൊക്കെ വളരെ രസകരമായി പോകുന്ന കുറേ സമയങ്ങളായിരുന്നു അപ്പോൾ പലപ്പോഴും സമൂഹത്തിലെ പല ആളുകളും വൈകുന്നേരം നടക്കാനൊക്കെയായിട്ട് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് നമ്മളോടൊക്കെ വർത്തമാനം പറഞ്ഞു പറഞ്ഞ് ഒരു കാലം ഞാൻ ഓർക്കുന്നത് അച്തമാഷ് എം അച്യതമാഷ് മാതൃഭൂമിയിൽ ജോലി ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം എന്നും വൈകുന്നേരം വരും ഞങ്ങളുടെ ഇൻഫർമേഷൻ സെൻറ്ററിലേക്ക് വന്ന് ഞങ്ങളോടൊക്കെ വർത്തമാനം പറഞ്ഞൊക്കെ പോകുന്ന ആൾ അങ്ങനെ നിരവധി ആളുകളുണ്ടായിരുന്നു പിന്നെ ഈ റെയിൽവേയെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ അറിയുന്നതും ഈ കോഴിക്കോട് കാലത്താണ് അപ്പോൾ കോഴിക്കോട് പഴയ കാലത്ത് ജെ റെയിൽവേയിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ അതിൻ്റെ പരിസര പ്രദേശത്തൊക്കെ താമസിച്ചിരുന്നവരൊക്കെ റെയിൽവേക്കാരെ കുറിച്ച് ഞങ്ങൾ പറയുന്നൊരു കാര്യം ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്താലും ഇവർക്ക് ഈ റെയിൽവേ സ്റ്റേഷനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും ഇവർ വൈകുന്നേരമായാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനൊരു താല്പര്യം കാണും ഈ തീവണ്ടി ഓടുന്നത് കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല ഞങ്ങൾ റെയിൽവേ കാർ എന്നാണ് പറയുക ഞങ്ങളൊരു പ്രത്യേക തരം മനുഷ്യരാണ് ഈ തീവണ്ടിയുടെ ഓട്ടവും അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെടുന്ന സൗഹൃദങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ജീവിതവും ഒക്കെ ആയിട്ടുള്ള കുറേ ആളുകൾ ഇന്ത്യൻ റെയിൽവേയിൽ പ്രത്യേകിച്ച് സദൻ റെയിൽവേയിൽ ഒരു പ്രത്യേക സ്ഥലത്തുനിന്ന് ഒരുപാട് ആളുകൾ ജോലിക്കുണ്ടായിരുന്നു അത് കടലുണ്ടിക്കും പരപ്പനങ്ങാടിക്കിടയിൽ വള്ളിക്കുന്ന് പറഞ്ഞില്ല അപ്പം എനിക്കൊരു അത്ഭുതമായി തോന്നി ഈ വള്ളിക്കുന്നുകാർ ഒരുപാട് പേരെങ്ങനെയാണ് റെയിൽവേയിൽ വരുന്നത് ഒപ്പം ജോലി ചെയ്യുന്നവരെയും പലരും പരിചയപ്പെടുമ്പോഴൊക്കെ സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ വള്ളിക്കുന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത് പണ്ട് റെയിൽവേ കോഴിക്കോട്ടേക്ക് ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത് റെയിൽവേ ചാലിയെത്തുന്നു തുടങ്ങിയിട്ടാണ് ഫറൂഖിലേക്കെ ഉള്ളു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് വളരെ കാലത്തിന് ശേഷമാണ് ഈ കാലം മുതലേ റെയിൽവേയുടെ അതിൻ്റെ കൺസ്ട്രക്ഷനും അതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിലുമൊക്കെ ജോലി ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ടൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് സ്വീകരിക്കുകയും ചെയ്ത ധാരാളം ആളുകളുള്ളൊരു സ്ഥലമാണ് ഈ വള്ളിക്കുന്ന് അവിടെ നിന്ന് മാപ്പിള കലാസികൾ എന്ന് പറഞ്ഞ ആളുകൾ ലോ ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള റെയിൽവേ കൺസ്ട്രക്ഷനൊക്കെ പ്രത്യേകിച്ചും എന്താ പാലങ്ങളുടെ കൺസ്ട്രക്ഷന് വേണ്ടി ഇവിടുന്ന് പോയിരുന്നവരുണ്ട് ഇപ്പം എൻ്റെ മാമ ആഫ്രിക്ക എന്ന് പറയുന്ന നോവലിൽ അത്തരത്തിൽ പരപ്പനങ്ങാടിയിൽ നിന്ന് ഉഗാണ്ടയിൽ പോയി റെയിൽവേ കൺസ്ട്രക്ഷന് വേണ്ടി ജോലി ചെയ്തിരുന്ന ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ അവർ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ എൺപത്തി രണ്ടിലിവിടെ ജോലി ചെയ്യുമ്പോൾ അന്ന് റിട്ടയർ ചെയ്ത് അവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് നമ്മൾ പരിചയപ്പെട്ട പല ആളുകളും പറഞ്ഞ കാര്യങ്ങളും അപ്പോൾ ഞാൻ ഒരു അന്നത്തെ ഒരു വൃദ്ധനായ ഒരാളോട് ചോദിക്കുകയാണ് ഇന്ത്യയിലുള്ള എല്ലാ റെയിൽവേ പാലങ്ങളും കെട്ടാൻ ഈ കടലുണ്ടിക്കാർ തന്നെ പോയിട്ട് വേണം അപ്പോൾ അദ്ദേഹം പറയുന്നു ഇന്ത്യയിൽ മാത്രമല്ല ആഫ്രിക്കയിലുള്ള റെയിൽവേ നമ്മുടെ ആളുകൾ പോയിട്ടല്ലേ പണിതത് അപ്പോൾ അങ്ങനെയാണ് ഈ ആഫ്രിക്കയിൽ ഇവിടുന്ന് ആളുകൾ പോയി റെയിൽവേ പണിക്ക് പോയിരുന്നു എന്നത് ഞാനറിയത്തില്ല അപ്പം ഇങ്ങനെ ഞാൻ അല്പാൽപ്പമായിട്ട് ഈ റെയിൽവേ സംസ്കാരത്തിലേക്ക് ചേർന്ന് വരികയാണ് അപ്പം അതുവരെ നമുക്ക് വളരെ അന്യമായിരുന്ന ഒരു ഇടത്തിലേക്ക് ഇപ്പോൾ സേലത്ത് കുറച്ചു കാലം പിന്നെ കോഴിക്കോടൊക്കെ ജീവിക്കുന്നതോട് കൂടി ഞാൻ അറിയാതെ ഞാനൊരു റെയിൽവേക്കാരനായിട്ട് മാറും